തിരുവനന്തപുരം തൈക്കാട് ശാസ്താംകോവിൽ റോഡിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. കഴിഞ്ഞ 2 മാസമായി ഇവിടെ റോഡ് പണി നടക്കുകയാണ്. പല വീടുകളിലും നമുക്ക് ഈ കാണാൻ കഴിയും, അതായത് വാഹനങ്ങൾ ഉള്ളിലായിട്ട് പാർക്ക് ചെയ്തിരുന്ന സമയത്താണ് ഈ ഒരു ഓടയുടെ പണിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഫുള്ളായിട്ട് കീറി മുറിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ പല വീടുകളിലും ഇപ്പോൾ വീടിൻ്റെ മതിലിനുള്ളിലൊക്കെ തന്നെ കാറുകൾ പെട്ട് കിടക്കുന്ന അവസ്ഥയാണ്. ഇവർക്ക് റോഡിൽ പോലും പാർക്ക് ചെയ്യാനായിട്ട് അതിനുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പോലും ഇല്ല. വയസ്സായ ഒട്ടനവധി ആളുകളൊക്കെ തന്നെ ഈ വീടുകളുടെ ഉള്ളിലുണ്ട്. അവർക്കൊരു അത്യാവശ്യ സാഹചര്യം വന്നു കഴിഞ്ഞാൽ, ഒരു ആശുപത്രി സാഹചര്യം വന്നാൽ പോലും പെട്ടെന്നൊന്ന് പുറത്തേക്ക് എത്തുവാനോ ഇവിടെ മറ്റ് വാഹനങ്ങൾക്കോ എത്തിപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ വീട്ടിൽ തന്നെ. ഇവിടെ ഇപ്പോൾ സുശീലൻ ചേട്ടൻ നിൽപ്പുണ്ട്. കഴിഞ്ഞ 2 മാസമായി അദ്ദേഹത്തിൻ്റെ വാഹനങ്ങളെല്ലാം തന്നെ ഈ വീട്ടിൻ്റെ മതിലിനുള്ളിൽ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അപ്പം അതുകൊണ്ട് 2-വീലർ അവിടെ ഇരിക്കുകയാണ്. ഈ കാർ എടുത്തിട്ട് ഇന്നെ 2 മാസം ബാറ്ററിയൊക്കെ ഡൗൺ ആവും, പിന്നെ കൂടെ കൂടെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ, അവരടുത്ത് എഞ്ചിനീയേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടും യാതൊരു ഇതും ഇല്ല. നമ്മൾ ഇത് ചെയ്യണ്ടേ, നമ്മൾ 2 പേരേ ഉള്ളൂ അവിടെ, 2 പേരും സീനിയർ സിറ്റിസനാണ്. പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ. ആ, ഇതിപ്പം നമ്മൾ ലോക്കലിൽ പോകാൻ മാത്രം സ്കൂട്ടർ വെച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ, ആദ്യം അവർ ഒരു പാല ഒരു കുഞ്ഞു തടിയാണ് ഇട്ടിരുന്നത്. അപ്പം അത് പിന്നെ പരാതിപ്പെട്ടിട്ട് വേറെ മാറ്റിയിട്ടത്. ഇപ്പം നോക്കി, ഇത് ഇങ്ങനെ ഇറങ്ങിയിട്ടൊക്കെ വയസ്സായവർ എന്താ ചെയ്യുന്നത്? നമ്മൾ പെട്ട് കിടക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ എമർജൻസി ആയിട്ട് മരുന്നോ എന്തെങ്കിലും ഒക്കെ മേടിക്കണമെങ്കിൽ നമ്മൾ ആ പട്ടി വളർത്തുമൃഗമുണ്ട്, അപ്പം അതിന് ഇച്ചിരി ഇൻഫെക്ഷൻ വന്നപ്പോൾ നമുക്ക് വണ്ടിയില്ലാതെ കൊണ്ടുപോകാൻ പറ്റുമോ? ഓട്ടോയിൽ കയറ്റി ഞങ്ങൾ രണ്ടും എങ്ങനെ കൊണ്ടുപോകും? അത് ഓടിപ്പോയാൽ നമ്മളെന്താ ചെയ്യുക? ആരുമില്ല, നമ്മൾ രണ്ടും ഇതുപോലെ ഉള്ള വീടുകളാണ് അവിടെ. ഇപ്പം ആരും ഹെൽപ്പ് ചെയ്യാനും ഇപ്പം പെട്ടെന്ന് വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് വരണം. ഇവിടെ നമ്മുടെ വീട്ടിൽ കയറണമെങ്കിൽ അതുകൊണ്ട് ഇപ്പോൾ ഒറ്റ മനുഷ്യർ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെയുള്ള എല്ലാ ജനങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ആർക്കും പുറത്തിറങ്ങാൻ പറ്റാതെ ഇവരെല്ലാം വീടുകളിൽ തന്നെ പെട്ടുകിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്.